റോഡ് സേഫ്റ്റി വേൾഡ് സീരീസിലെ ആദ്യ പോരാട്ടത്തിൽ ഇന്ത്യക്ക് വിജയം. ബംഗ്ലാദേശിനെതിരെ ഇന്ന് ആധികാരിക വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. റായ്പൂരിൽ ഇന്ന് ടോസ് നേടിയ ബംഗ്ലാദേശ് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ഇന്ത്യക്ക് മുന്നിൽ 20 ഓവർ തികച്ച് ബാറ്റ് ചെയ്യാൻ അവർക്കായില്ല. 1 വിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് നേടിയ ബംഗ്ലാദേശിന് വലിയ സ്കോർ നേടാനാകുമെന്ന് കരുതിയെങ്കിലും പിന്നീട് ഇന്ത്യൻ ബോളർമാർ കളി കൈയടക്കി. 33 പന്തിൽ 49 റൺസെടുത്ത നസീമുദ്ദീൻ മാത്രമാണ് അവരെ ഭേദപ്പെട്ട നിലയിലേക്ക് നയിച്ചത്. മറ്റാർക്കും തന്നെ 20 പോലും കടക്കാനായില്ല. ഇന്ത്യക്ക് വേണ്ടി പ്രഗ്യാനോജ, യുവരാജ് സിംഗ്, വിനയ് കുമാർ എന്നിവർ 2 വിക്കറ്റ് വീതം നേടി. യൂസഫ് പത്താൻ, മൻപ്രീത് ഗോണി എന്നിവർ ഓരോ വിക്കറ്റും വീതം നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ ആധികാരികമായാണ് മുന്നേറിയത്. വീരേന്ദർ സേവാഗ് എന്ന ഒറ്റയാന് മുന്നിൽ ബംഗ്ലാദേശിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആദ്യ പന്ത് ബൗണ്ടറി കടത്തിയാണ് വീരു ഇന്ന് തുടങ്ങിയത്. പിന്നീട് അതേ ഓവറിൽ 3 ബൗണ്ടറിയും 1 സിക്സും അടിച്ച വീരു തന്റെ തീരുമാനം അടിച്ചു കളിക്കുക എന്നതാണെന്ന് വിശദമാക്കിയിരുന്നു. പിന്നീട് അർദ്ധ സെഞ്ചുറിയിലേക്ക് മുന്നേറാൻ വീരുവിന് വേണ്ടി വന്നത് വെറും 20 പന്ത് മാത്രമാണ്. സച്ചിനാകട്ടെ സേവാഗിന് നല്ല പിന്തുണയാണ് കൊടുത്തത്. അർദ്ധ സെഞ്ചുറി കടന്ന വീരു ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു. 35 പന്തിൽ പുറത്താവാതെ 80 റൺസായിരുന്നു വീരു നേടിയത്. 10 ബൗണ്ടറിയും 5 സിക്സും അടക്കമാണ് വീരു ബാറ്റ് വീശിയത്. അതേസമയം സച്ചിൻ 26 പന്തിൽ പുറത്താവാതെ 33 റൺസും നേടി. 5 ബൗണ്ടറി അടക്കമായിരുന്നു സച്ചിന്റെ ബാറ്റിംഗ്. 59 പന്ത് ബാക്കിയിരിക്കെ 10.1 ഓവറിലാണ് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിയത്. സിക്സറിലൂടെ വീരേന്ദർ സേവാഗ് ആണ് ഇന്ത്യയെ 10 വിക്കറ്റ് വിജയത്തിലേക്ക് നയിച്ചത്. എന്തായാലും ആരാധകരെ ആവേശഭരിതരാക്കാൻ ഒരിക്കൽ കൂടി സച്ചിൻ സേവാഗ് കൂട്ടുകെട്ടിന് സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല.